നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആളിക്കത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടയിൽ ഉൾപ്പെട്ട മാസപ്പടി വിവാദം ആ കേസ് പല രീതിയിൽ വഴിതിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ യു അന്വേഷിക്കുന്നതും വീണ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ അതീവ ഗൗരവമായിട്ട് തന്നെ കേന്ദ്രം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ ഒക്കെ കേസ് കൈമാറിയതോടെ വ്യക്തമായിട്ടുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുക എക്സോലോജിക്കിന് എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം എക്സോളോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെയാണ് കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും ഉൾപ്പെട്ട മറ്റൊരു അലിഗേഷൻ കൂടി വരുന്നത് അതായത് കെ എസ് ഐ ഡി സി നോമിനികളായി സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവർ ഇപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ വിരമിച്ച ശേഷവും തുടരുകയാണ് എന്ന് ഇപ്പോൾ വിരമിച്ച ശേഷവും സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമിതരായതിനെ കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം നടത്തുകയാണ് വിവിധ കാലയളവിൽ കെ എസ് ഐ ടി സിയുടെ നോമിനികളായി സി എം ആർ എല്ലിന്റെ ബോർഡിലെത്തിയ മൂന്ന് പേരെ കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പരിധിയിൽ വരും ഇവർ ഉറപ്പായും സർക്കാരിന്റെ അതായത് പിണറായിയുടെയും കരിമണൽ കർത്തയുടെയും പിമ്പുകളായിരിക്കുമെന്ന് ഉറപ്പാണ് ഇവരുടെ രഹസ്യ ധാരണകൾ അതായത് പിണറായി കരിമണൽ കർത്ത രഹസ്യ ധാരണകൾ പുറത്തു പോകാതിരിക്കാനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത് വീണ്ടും നിയമിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിനെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിന് കൈമാറുന്ന നടപടികളും തുടങ്ങി ഈ റിപ്പോർട്ടിന്മേലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി എംമാറിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയവരുടെ എല്ലാം പേരും വിവരവും ഉള്ളത് സി എംമാറിൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റി മുപ്പത്തഞ്ചു കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ എൽ ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തത് ആ സ്ഥിതിക്ക് ഈ പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടി തന്നെ വരും തോട്ടപ്പിളയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി ധാതു മണൽ വാരിയത് മുതൽ സി എം ആർ എല്ലിന്റെ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആർ എൽ ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ ജി എസ് ടി ഇ വേ ബില്ലുകൾ പരിശോധിക്കണമെന്നും ഇതിൽ നിന്ന കാര്യങ്ങൾ വ്യക്തമാകുമെന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത് മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എസ് എൽ മാക്സിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒയുടെ സംഘത്തലവനാണ് എക്സോളോജി കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് അതേസമയം ആകാശം ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന പിണറായിയുടെ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിയിരിക്കുകയാണ് അടകെ ഷോൺ ജോർജ് തൊടുത്തുവിട്ട അമ്പ് കൊള്ളൈന്റെ അടുത്ത് തന്നെ കൊണ്ടിരിക്കുന്നു അന്വേഷണ സംഘ തലവൻ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് പുലിയാണെന്ന നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു പിണറായിക്ക് എങ്കിലും ഒരു അന്വേഷണ സംഘം ഇത്ര പെട്ടെന്ന ഒരു റെയ്ഡിന് പുറപ്പെടുക എന്നതൊക്കെ പിണറായിക്കും കർത്തയ്ക്കും വിശ്വസിക്കാൻ അങ്ങ് പറ്റുന്നില്ല എല്ലാം അതത് കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ച ശേഷമാണല്ലോ റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും എത്താറുള്ള ശീലം ഇതെല്ലാം തകിടം മറിച്ച രീതിയായിരുന്നു എസ് എഫ് ഐ ഒടേത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സി എം ആർ എല്ലിന്റെ ആലുവയിലെ ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം എത്തി സി എം ആർ എല്ലെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു റെയ്ഡ് വിവിധ പരിശോധനകളാണ് സംഘം നടത്തിയിട്ടുള്ളത് കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശമാണ് നൽകിയത് ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് രേഖകളും പരിശോധിക്കും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിനാണ് തുടക്കം വമ്പൻ സംഘമാണ് അന്വേഷണത്തിലുള്ളത് ഈ റെയ്ഡിനു ശേഷം വീണ വിജയനെയും ചോദ്യം ചെയ്യും എ കെ ജി സെന്ററിലും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട് A language... a ും കരിമണൽ കമ്പനി ആർ എല്ലും സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അന്വേഷണം എ കെ ജി സെന്ററിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണ് എക്സോലോജിക്കും കരിമണൽ കമ്പനി സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അടലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് അരുൺ പ്രസാദ് ആണ് സംഘത്തിന്റെ അന്വേഷണ സ്ഥലവൻ അഡീഷണൽ സെക്രട്ടറിക്കാകും മേൽനോട്ട ചുമതല കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിറ്റി തട്ടിപ്പ് കേസ് വാസനക്കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിന്റെ തലവനായ അരുൺ പ്രസാദ് അതിനിടെ അന്വേഷണം എ കെ ജി സെന്ററിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണെന്നുള്ളത് സി പി എമ്മിനും കുരുക്കാകുന്നുണ്ട് നന്ദി